ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ആദ്യം ആമസോൺ പ്രൈമിലൂടെ ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്ത സിനിമയാണ് പൃഥ്വിരാജ് നായകനെത്തിയ ഭ്രമം എന്ന സിനിമ. രവി കെ ചന്ദ്രന്റെ സംവിധാനത്തിലെ രാജുവട്ടൻ നായകനെത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായമായിരുന്നു നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപൊരുക്കുകയാണ്. മഴവിൽ മനോരമയാണ് സിനിമയുടെ ടെലിവിഷൻ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിസ്മസിന് സിനിമ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സിനിമയാണ് കാണെ കാണെ എന്ന സിനിമ. സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത ആദ്യ മലയാളം സിനിമയായിരുന്നു കാണെ കാണെ. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോഴത്തെ വിറ്റുപിരിക്കുകയാണ്. കാണെ കാണെ എന്ന സിനിമയും മഴവിൽ മനോരമ തന്നെയാണ് സാറ്റലൈറ്റ് സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഈ രണ്ട് സിനിമകളും ചാനലിൽ കാണുവാനായിട്ട്. എല്ലാം ശരിയാകുമെന്ന് ആസിഫ് അലി നായകനെത്തുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ആസിഫ് അലിയുടെ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത്. ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, രജീഷ, വിജയൻ, സിദ്ദിഖ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന എല്ലാം ശരിയാകും എന്ന സിനിമ ഒരു പൊളിറ്റിക്കൽ ഫാമിലി എന്റർടൈനർ സിനിമയാണ് എന്ന് ചിത്രത്തിന്റെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. ഈ നവംബർ 19 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാത്തിരിക്കാം ആസിഫ് അലിയുടെ അടുത്തൊരു സിനിമ കൂടിയായ എല്ലാം ശരിയാകും എന്ന സിനിമയ്ക്കായിട്ട്. നിവിൻ പുള്ളി നായകനെത്തുന്ന ലിജു കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയാണ് പടവെട്ട് എന്ന സിനിമ. സണ്ണിവിൻ നിർമ്മിച്ച പടവെട്ട് എന്ന സിനിമയുടെ 80% ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ചിത്രീകരണം ഈ മാസം തുടങ്ങാനായിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് എല്ലാം തന്നെ വിറ്റുപൊരിക്കുകയാണ്. അടുത്തിടെ കുറിപ്പ് എന്ന സിനിമയുടെ ഗാനം പുറത്തു വന്ന സരിഗമ മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരിക്കും സിനിമയിലെ ഗാനങ്ങളും പുറത്തു വരിക. പടവെട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. മിന്നൽ മുരളി എന്ന സിനിമയുടെ ട്രെയിലർ 1 ആഴ്ച മുന്നെയാണല്ലോ പുറത്തു വന്നത്. വൻ തരംഗമായി മാറിയ ട്രെയിലർ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 90 ലക്ഷത്തിൽ പരം വ്യൂവേഴ്സാണ് മിന്നൽ മുരളി ട്രെയിലർ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ചിത്രം December 24 നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 4 ലക്ഷം 5 ലക്ഷം ലൈക്കുകൾ നേടിയ മിന്നൽ മുരളി ട്രെയിലർ ഇപ്പോഴത്തെ 6 ലക്ഷം ലൈക്കുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിലെ പുതിയ റെക്കോർഡുകളെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ടോവിനോയുടെ മിന്നൽ മുരളി എന്ന സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറുപ്പ് എന്ന ദുൽഖർ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നല്ലോ. സിനിമയുടെ ട്രെയിലർ ഇതിനോടകം തന്നെ 24 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 29 ലക്ഷത്തിൽ പരം വ്യൂവേഴ്സാണ് 24 മണിക്കൂറുകൾക്കിടയിൽ സ്വന്തമാക്കിയത്. ഇപ്പോൾ 30 ലക്ഷത്തിൽ പരം വ്യൂവേഴ്സ് ചിത്രത്തിന്റെ ട്രെയിലർ കടന്നിട്ടുണ്ട്. പാൻ ഇന്ത്യ ലെവലിൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് നവംബർ 12 എത്തുന്ന സിനിമയുടെ ട്രെയിലർ വിവിധ സെലിബ്രിറ്റീസ്, ലാലേട്ടനും മമ്മൂക്കയും വിജയ് ദേവരകൊണ്ടയും പ്രഭാസും ഉൾപ്പെടെയുള്ള വിവിധ സെലിബ്രിറ്റീസ് പുറത്തുവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ സെലിബ്രിറ്റീസിന്റെ ഒരു നീണ്ട നിര തന്നെ ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികളിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തെങ്കിൽ പോലും 24 മണിക്കൂറുകൾക്കിടയിൽ കുറിപ്പ് എന്ന സിനിമയുടെ ട്രെയിലറിന് പുതിയതായിട്ട് ഒരു റെക്കോർഡും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ചെറിയൊരു നിരാശ ദുൽഖറിന്റെ ആരാധകർക്ക് ഉണ്ടാകുമെങ്കിൽ പോലും സിനിമയുടെ പ്രൊമോഷൻ എല്ലാം തന്നെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സിനിമ വമ്പൻ പ്രൊമോഷനോടുകൂടി തന്നെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക എന്നത് ഉറപ്പാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.